ഫരീദ ഒപ്റ്റിക് വടകര. കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വടകര നഗരസഭയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് സജ്ജമായി. രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും അടിയന്തര സാഹചര്യങ്ങളിൽ പിന്തുണ നൽകാനാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾക്കും പിന്തുണയുമായി ഒട്ടേറെ ഫോൺ കോളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദിശ ഹെൽപ്പ് ലൈനിന് അനുപൂരകമായ സേവനമാണ് നഗരസഭയുടെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭ്യമാകുന്നത്. കൌൺസിലർ, അധ്യാപകർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ 3 പേർ വീതം 3 ഷിഫ്റ്റുകളിലായി ഉണ്ടാകും. 0946 2 5 1 2 3 7 8 9 5 2 6 3 4 2 8 7 8 9 7 8 9 7 8 2 3 7 9 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ സഹായം ലഭ്യമാകും. ഇത് ദിശ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള അതേ രീതിയിലുള്ള എല്ലാവിധ സേവനങ്ങളും ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് മുഖേന 47 വാർഡുകളിലെ ജനങ്ങൾക്കും വേണ്ടി കൃത്യമായ രീതിയിൽ, മറുപടി പറയുന്ന 3 ഷിഫ്റ്റോട് കൂടിയിട്ടുള്ള നമ്മുടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും കലക്ടർ നമുക്ക് നിശ്ചയിച്ചു തന്ന അധ്യാപകന്മാരും ഒപ്പം കൗൺസിലേഴ്സിൻ്റെ സേവനവുമാണ് ഈ ഹെൽപ്പ് ഡെസ്ക് ആയാലും കൺട്രോൾ സെല്ലിലായാലും പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഇന്നലെ ആരംഭിച്ചത് മുതൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടെ നിരവധി കോളുകൾ ഈ ഒരു ഹെൽപ്പ് ഡെസ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒട്ടേറെ പേർ ചോദ്യം ചോദിച്ചത് വാക്സിനേഷൻ സംബന്ധിച്ചായിരുന്നു. വാക്സിനേഷൻ ഇപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന സെക്കൻഡ് ഡോസ് വാക്സിനേഷന് വേണ്ടിയാണ്. വടകര നഗരസഭ അതിനുവേണ്ടി 47 വാർഡുകളിലെയും ആശാവർക്കർമാർ 44 മുതൽ 56 ദിവസത്തിനുള്ളിൽ ദിവസമായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് സോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു കൺട്രോൾ സെല്ലിന് കൈമാറുകയും ആ കൺട്രോൾ സെല്ലിൽ നിന്ന് നമ്മുടെ 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്കും അവിടെ എത്തിക്കുന്ന വാക്സിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ വിഭജിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യാതൊരുവിധ തിരക്കും കൂടാതെ തന്നെ ആ ഒരു കൃത്യം നല്ല രീതിയിൽ തന്നെ നിറവേറ്റി പോകുന്നുണ്ട്. പിന്നെ ഈ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് വടകര IMA സഹകരിച്ചുകൊണ്ട് 7 ഡോക്ടർമാർ അവർ ടൈം നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. ആ ടൈമിൽ ഏത് രോഗികൾക്കും അവരുടെ സംശയ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ഈ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചാൽ കിട്ടും. അതേപോലെ തന്നെ ഇപ്പം RRT വളണ്ടിയേഴ്സ് കൈകളിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് ചിലരെങ്കിലും വീടുകളിൽ അത്യാസന്ന നിലയിൽ ഈ ഒരു കോവിഡ് ബാധിച്ച് കിടക്കുന്നുണ്ട്, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾക്ക് RRT തന്നെയാണ് ഇന്നലെ വരെ ഭക്ഷണം എത്തിച്ചു കൊടുത്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നലെ ജനകീയ ഹോട്ടലിൻ്റെ യോഗം ചേരുകയും ഇനിയുള്ളത് അങ്ങോട്ടേക്ക് അത്യാവശ്യക്കാർക്കുള്ള ഭക്ഷണം ജനകീയ ഹോട്ടൽ വഴി ഓരോ വാർഡിലെയും RRT മെമ്പർമാർ ഈ കൺട്രോൾ സെല്ലിൽ അറിയിക്കുന്ന ഓർഡറിനനുസരിച്ചുള്ള ഭക്ഷണം ജനകീയ ഹോട്ടലിൽ നിന്നും കൊടുക്കുന്നതായിരിക്കും. ജനകീയ ഹോട്ടലിൻ്റെ 2 നമ്പറും ഈ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ചാൽ കിട്ടുന്നതായിരിക്കും.